കേരളത്തിലെ മുഖ്യമന്ത്രിമാർ. ഇ എം എസ് നമ്പൂതിരി പാടം. ജനനം 1909 ജൂൺ 13. ജന്മസ്ഥലം ഏലംകുളം മനയിൽ മലപ്പുറം. പിതാവ് ഏലംകുളം പരമേശ്വരൻ നമ്പൂതിരി. മാതാവ് വിഷ്ണുദത്ത അന്തർജനം. കുട്ടിക്കാലത്തെ പേര് കുഞ്ചു. മരണം 1998 മാർച്ച് 19. ഇ എം എസിന്റെ ആദ്യ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയ മാസിക പാശുപദം ആയിരുന്നു. 1926 ഇ എം എസ് ഐ എൻ സി സമ്മേളനത്തിന്റെ പങ്കെടുത്ത വർഷം 1927. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിരുന്ന സംഘടന യോഗക്ഷേമ സഭയാണ്. വള്ളുവനാട് യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ഇ എം എസ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ അഭിനയിച്ച കേരള മുഖ്യമന്ത്രി ഇ എം എസ് ആണ്. ഇ എം എസ് രൂപീകരിച്ച കർഷക സംഘടനയാണ് കേരള കൃഷി വല സംഘം. ഇ എം എസിന്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളാണ് എ കെ ജി, പി കൃഷ്ണപിള്ള എന്നിവർ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 സ്ഥാപക അംഗം ഇ എം എസ് ആണ്. 1937 കോഴിക്കോട് രഹസ്യയോഗം ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച വ്യക്തികളിൽ ഒരാൾ ഇ എം എസ് ആയിരുന്നു. ഇ എം എസിന്റെ തൂലിക നാമങ്ങൾ: പരമേശ്വരൻ, പി എസ് ചെറിയാൻ, കെ കെ വാസുദേവൻ, സുരേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ച സ്ഥലം പിണറായിയിലെ പാറപ്പുറമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ച വർഷം 1939. ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ പ്രഭാതം, ദേശാഭിമാനി, നവയുഗം, ജനയുഗം, നവജീവൻ, ചിന്ത എന്നിവയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചവർ പി കൃഷ്ണപിള്ള, ഇ എം എസ്, എൻ സി ശേഖർ, കെ ദാമോദർ എന്നിവരാണ്. ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരമാണ്. ഇ എം എസിന്റെ ആദ്യ ഭരണപരിഷ്കാരം ജന്മത്വം അവസാനിപ്പിച്ച് കുടിയാന്മാർ പണിയെടുക്കുന്ന മണ്ണിൽ അവർക്ക് അവകാശം നൽകുന്ന കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ നിയമമായിരുന്നു. വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ട വർഷം 1959 ജൂലൈ 31. ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽശാല, തിരുവനന്തപുരത്താണ്. ഇ എം എസ് അക്കാദമി രൂപീകരിച്ചത് സി പി എം സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഒരൊറ്റ ഉത്തരം: ഇ എം എസ്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി, ഏഷ്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി, ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ 156 വകുപ്പ് പ്രകാരം അധികാരം നഷ്ടപ്പെട്ട മന്ത്രിസഭയുടെ തലവനായിരുന്നു അദ്ദേഹം. 1962 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ വ്യക്തിയും അദ്ദേഹമായിരുന്നു. 1967 നിലവിൽ വന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ. കേരള നിയമസഭയിൽ കർഷക ബന്ധ ബിൽ അവതരിപ്പിച്ച സമയത്തെ മുഖ്യമന്ത്രി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് സ്ഥാനം വഹിച്ച വ്യക്തിയും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയും ഇ എം എസ് ആണ്. കേരള നിയമസഭയുടെ വളപ്പിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ്. ഇ എം എസിന്റെ കൃതികൾ: ജവഹർലാൽ നെഹ്റു ആദ്യകൃതി, കേരളം മലയാളികളുടെ മാതൃഭൂമി, ദ നാഷണൽ ക്രിസ്ത്യൻ ഇൻ കേരള, ഗാന്ധിയും ഗാന്ധിസവും, ദ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒന്നും എത്തിനോട്ടം, കേരള എസ്റ്റർഡേ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള 1943. What really happened in Kerala 1946? Conflicts and crisis 1974. Indian planning in crisis 1974. Nehru ideology and practice 1988. Communist party in Kerala 6 decades of struggle and advice 1994. Marxism and literature 1975. How I became a communist 1976. EMS-ine kathapathramaakki nirmicha cinemayana Neythukar. EMS kathapathramaaguna N. Mukundan novel aanu Keshavante Vilapangal.
നിയമ ലംഘന പ്രസ്ഥാനത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് EMS. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIM-നൊപ്പം നിന്ന മുഖ്യമന്ത്രി EMS ആണ്. EMS മെമ്മോറിയൽ സഹകരണ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പെരിന്തൽമണ്ണയാണ്. കേരള ജനകീയാസൂത്രണ പരിപാടിയുടെ മുഖ്യശില്പിയാണ് EMS. EMS-ന്റെ അവസാന പുസ്തകമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പട്ടം എ താണുപിള്ള. ഒരൊറ്റ ഉത്തരം, പട്ടം എ താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് 1938. തിരുകൊച്ചി, കേരളം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പദം വഹിച്ച ഒരേ ഒരു വ്യക്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന് രൂപം നൽകിയ വ്യക്തി. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശേഷം ഗവർണറായ ഏക വ്യക്തി അദ്ദേഹമാണ്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കേരള മുഖ്യമന്ത്രിമാരിൽ 19th നൂറ്റാണ്ടിൽ ജനിച്ച ഏക വ്യക്തി. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ പ്രധാനമന്ത്രി, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്നിങ്ങനെയുള്ള പേരുകൾ അദ്ദേഹത്തിന് സ്വന്തമാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആദ്യ വ്യക്തി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ശേഷം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. രാജിവെച്ച ആദ്യ കേരള മുഖ്യമന്ത്രി. EMS മന്ത്രിസഭയെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. പട്ടം താണുപിള്ള സ്ഥാപിച്ച പത്രം കേരള ജനത. ആർ ശങ്കർ. ഒരൊറ്റ ഉത്തരം, ആർ ശങ്കർ. ജന്മസ്ഥലം പുത്തൂർ, കൊല്ലം. രണ്ടാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായ പട്ടം എ താണുപിള്ള രാജിവെച്ചതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന കേരള മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. 1959 വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ആദ്യ കേരള മുഖ്യമന്ത്രി. ദിനമണി പത്രം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി. പിന്നോക്ക സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. കൊല്ലത്ത് SN ട്രസ്റ്റ് രൂപീകരിച്ചത് 1952. SN ട്രസ്റ്റിലെ ആദ്യ ജനറൽ സെക്രട്ടറി. മറ്റ് വിവരങ്ങൾ. കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ആർ ശങ്കർ വഹിച്ചിരുന്ന പദവി ഉപമുഖ്യമന്ത്രി പദവിയാണ്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മുഖ്യമന്ത്രിയായ സമയത്ത് ആർ ശങ്കർ കൈകാര്യം ചെയ്ത വകുപ്പ് ധനകാര്യ വകുപ്പാണ്. കൊല്ലം SN കോളേജിൽ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് PK കുഞ്ഞൻ. സി അച്യുതമേനൻ. 4th നിയമസഭയ്ക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനൻ. കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി. തുടർച്ചയായി 2 തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി. 1975-77 കേരളത്തിൽ ഡയസ് നോൺ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ വ്യക്തിയും അദ്ദേഹമാണ്. കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സമയത്തെ കേരള മുഖ്യമന്ത്രി. രാജ്യസഭാ അംഗമായിരിക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായ ആദ്യ വ്യക്തി. മുല്ലപ്പെരിയാർ ഭേദഗതി കരാർ ഒപ്പിട്ട സമയത്തെ മുഖ്യമന്ത്രി. 2013 ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹമാണ്. കൊച്ചിൻ പ്രജാമണ്ഡലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലും അംഗമായ വ്യക്തിയാണ് അദ്ദേഹം. സി അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ കൃഷി, വൈദ്യുതി, പാർപ്പിടം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു MN ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച മന്ത്രിയായിരുന്നു MN ഗോവിന്ദൻ നായർ. കെ കരുണാകരൻ. 5 വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കൊച്ചി, തിരുക്കൊച്ചി, കേരള നിയമസഭ, ലോക്സഭ, രാജ്യസഭ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ. മാളയുടെ മാണിക്യം, ലീഡർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാവാണ് കെ കരുണാകരൻ. കേരള പോലീസിന്റെ യൂണിഫോം പരിഷ്കരിച്ച കേരള മുഖ്യമന്ത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി.
കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി, ഒറ്റത്തവണ ഏറ്റവും കുറച്ചുകാലം ഭരിച്ച കേരള മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF രൂപീകരിച്ച കോൺഗ്രസ് നേതാവ്, 1971-77 കാലഘട്ടത്തിൽ അച്യുത മേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി, അടിയന്തരാവസ്ഥ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ കരുണാകരന്റെ ആത്മകഥ പതറാതെ മുന്നോട്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കേന്ദ്രത്തിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രി പദവി അലങ്കരിച്ച കേരള മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ഈശ്വര വാര്യർ ആയിരുന്നു കെ കരുണാകരനെതിരെ. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ്. രാജൻ കേസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പിതാവായ ഈശ്വര വാര്യർ രചിച്ച പുസ്തകമാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ.